Hi friends, appo indha thammala video king of the exercise. That means squats, deep squat. First cheyda portion nokku ungal vekkumba bar eppum traps muscles inna mugalle thanne vekkuva kalathinte mollo illa thanna taalu vekkamalla aa muscles shoulders alle trapezius nu parna muscles inna mugalle thanne bar veruva central spine bar inde central veruva. Okay, lift cheya, then adu vasigane chinna parikano, spine must be straight. Okay, പിന്നെ കാല് ഷോൾഡർ ലെവലിൽ, നമ്മൾ ഷോൾഡർ ലെവലിൽ കാല് വെക്കുക. പിന്നെ ഔട്ടർ ഇവക്കുണ്ടതും ഇന്നറും എല്ലാം ഉണ്ട്, സ്കോട്ട്സിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നോർമൽ സ്കോട്ട്സ് ആണ്. ദെൻ സ്കോട്ട് സ്ലോലി ഡൗൺ ആട് ഹോൾഡ് ചെയ്യൽ 2 സെക്കൻഡ്സ് അപ്പ് അഗെയിൻ. വെയിറ്റ് എത്ര ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര റിപ്പീറ്റേഷനോ എല്ലാ വിഷയം അതിൻ്റെ ക്ലിയർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. സ്കോട്ട് ഈസ് കോൾഡ് ദ കിങ് ഓഫ് ദ എക്സസൈസ്, കാരണം അത്രയും ഇമ്പോർട്ടൻസ്. അറ്റ് എ ടൈം 12 മസിൽ ഗ്രൂപ്പ് ഒരുമിച്ച് കോൺട്രാക്ഷൻ കിട്ടുന്ന ഒരേ ഒരു വർക്കൗട്ട് ഉണ്ട് സ്കോട്ട് മാത്രമേ. ഓക്കെ, സ്പൈൻ സ്ട്രേറ്റ് ആക്കണം, ചിന്ന പരിക്കണം, പോസ്റ്റ് കറക്റ്റ് ചെയ്യുക, സ്ലോലി ഡൗൺ ഗ്ലൂട്ട് മസിൽ, മാക്സിമം ഗ്ലൂട്ട് മസിൽസ് താവുക, കാഫ് ഇട്ട് ടച്ച് ചെയ്യുക. അപ്പ് ഹാഫ് സ്കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ആയിട്ട് അതില്ല, ഡീപ് സ്കോട്ട് തന്നെ ചെയ്യേണ്ടത്. നമ്മൾ സ്കോട്ട്സിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് നേരത്തെ പറഞ്ഞു, കിങ് ഓഫ് ദ എക്സസൈസ് ആണ്. ഒരുപാട് മസിൽ ഗ്രൂപ്പ് ഒരുമിച്ച് കോൺട്രാക്ഷൻ കിട്ടുക. അതിന് പുറമെ അനിഷ, വെയിറ്റ് ലോസ് സ്കോട്ടിന് അല്ലെങ്കിൽ ഒബിസിറ്റി മാനേജ്മെന്റിൽ സ്കോട്ടിന്റെ റോൾ എന്താണ്? സ്കോട്ടിന്റെ റോൾ ഇപ്പം നമ്മൾ എല്ലാവർക്കും, ആണായാലും പെണ്ണായാലും, ജിമ്മിൽ വരുന്ന എല്ലാവർക്കും ഉണ്ട് ആവശ്യമുള്ളൊരു സാധനം സിക്സ് പാക്ക്. അപ്പോൾ എല്ലാ മസിൽസ് ആവശ്യമുണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻസ് അവർ കാണുന്നത് സമഗ്രം. അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് ഡെഡ്ലിഫ്റ്റ്, സ്ക്വാട്ട്, അതുപോലെ ബാർ റോയിങ്, ഇങ്ങനെയുള്ള ഹാർഡ്കോർ ട്രെയിനിങ് മാക്സിമം ഫോക്കസ് ചെയ്യുക. അതുപോലെ അവർക്ക് കുറച്ച് മാനസികമായി അവർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം നമ്മൾ ഉൾക്കൊള്ളുക, കാരണം വെച്ചാൽ അവർ മെയിൽ റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം വരണമെങ്കിൽ അത്രയും സമയം എടുക്കുമല്ലോ. അപ്പോൾ അത് അവർ ക്ഷമയില്ലെങ്കിലും അവർ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടെങ്കിലും നമ്മളത് ഫോളോ ചെയ്യുന്നതാണ്, മനസ്സുകൊണ്ട്. ശരീരം കൊണ്ട് ഫോളോ ചെയ്യും, പക്ഷേ സ്റ്റാർട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാർക്കൊരു ധാരണയുണ്ട് സ്കോട്ട്സ് ചെയ്യുന്നത് ഹൈറ്റ് കുറയും, പിന്നെ സ്കോട്ട്സ് ചെയ്താൽ ലെഗ്സിന് മാത്രമുള്ള വർക്കൗട്ടാണ്. അനിഷം പറഞ്ഞിട്ടുള്ള ലെഗ്സ് ഞാൻ മാത്രമല്ല, നമ്മളെ ഇപ്പം നമ്മളിപ്പോൾ 10-48 വയസ്സുള്ള ആൾക്കാർ നമ്മളെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രതിവിടെ പുള്ളിക്കാരനാലും 14-13 വയസ്സിൽ വർക്കൗട്ട് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട്, ആ ഒരു 3 വർഷമായിട്ട് വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് പുള്ളിക്കാരൻ എന്നേക്കാൾ, ഞാൻ പിന്നെ ഒരു മിനിമം ഹൈറ്റ് ഉള്ളായിരുന്നു, നമ്മൾക്ക് ഹൈറ്റുള്ള ആളാണ്, ആ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് അങ്ങനെയുണ്ട്, അത് ഇപ്പോഴും വീഡിയോ പല ആൾക്കാർ എക്സ്ക്യൂസ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചെസ്റ്റിന് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റി ഡോക്ടർ പറയുന്നത് നിങ്ങൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യരുത്, ചെസ്റ്റ് ഒരിക്കലും ചെയ്യുക. മെയിൻ നമ്മൾക്ക് വരുന്ന ആൾക്കാരെന്നാൽ, ഇല്ല എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായി, എനിക്ക് നീ പെയിൻ ഉണ്ടായി, ഡോക്ടർ പറഞ്ഞ് ചെയ്യരുത്. അവർ പറഞ്ഞത് കുറച്ചൊരു കാലത്തായിരിക്കും, ഒരു 1-2 മന്ത് ആയിരിക്കും. പക്ഷെ ഇവരെല്ലാം ആ കാലഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ് നിങ്ങൾ ചെയ്യാതിരിക്കും, ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത വർക്കൗട്ടാണ് സ്കോട്ട്സ്. അല്ല, അതൊരു ആവശ്യത്തിൽ അവർക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നോണ്ടാണ് അവർ പ്രശ്നം. അതേപോലെ ചെസ്റ്റിന് ഒരു ഫൈബർ പൊട്ടി, ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഇനി വർക്കൗട്ട് ചെയ്യരുത്, ഇനി ഒരു വർഷം വർക്കൗട്ട് ചെയ്യുന്നത് ഒരു മാസം വെയിറ്റ് ചെയ്യും, പിന്നെ സെക്കൻഡ് മന്ത് വർക്കൗട്ട് ചെയ്യും. പക്ഷേ ലെക്സിൻ അങ്ങനെയല്ല, അത് പറഞ്ഞാൽ കാലാകാലത്തേക്ക് വർക്കൗട്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ അബ്ഡോമിനൽ ചെയ്യുന്ന മാതിരി തന്നെ, അബ്ഡോമിനൽ ചെയ്യുമ്പോൾ കാലറീസ് കുറച്ചേ ബേണുള്ളൂ, അതിലും എത്രയോ ബെറ്റർ ആണ്. തീർച്ചയായും, ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഇതിലിപ്പം നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു സ്ട്രെങ്തനിങ് വർക്കൗട്ടിന്റെ കൂടെ തന്നെ ഒരു 3 വർക്കൗട്ട് സ്റ്റൊമക്കും 2 ഒബ്ലിക്സും. ആ ഒരു 4-5 വർക്കൗട്ട് ചെയ്താൽ നമ്മൾക്ക് ഉണ്ടാകുന്ന കലോറി ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 80-100 അത്രയേ ഉണ്ടാവും. ഒരു വർക്കൗട്ട് നമ്മളൊരു 4 സെറ്റ് ഹെവി തന്നെ, ഒരു 15-12 ഒരു റഫ്സ് ചെയ്താൽ തന്നെ ഇരട്ടി നമുക്ക് അതായത് നിങ്ങൾ അബ്ഡോമിനൽസ് ചെയ്തതിന്റെ എഫേർട്ടിനെക്കാട്ടി കൂടുതൽ റിസൾട്ട് കാലറി ബേൺ ചെയ്യുന്നതും നിങ്ങളുടെ ഫാറ്റ് ലൂസിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ റോൾ സ്കോട്ട്സിലുണ്ട്. അപ്പം ഇതിന് ഒരു കാരണവശാലും സ്കോട്ട്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ, അതിന്റെ പോസ്റ്റേഴ്സും പോസ്റ്റേഴ്സും നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അഥവാ ബാർ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് ചെയ്യാം, ഫ്രീ സ്കോട്ട് ചെയ്യാം, ബട്ട് ബിഫോർ വാമപ്പ് ചെയ്യണം, വാമപ്പ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. അതുമാതിരി തന്നെ നമുക്ക് ഡംബിൾസ് ചെയ്യാം, ബാർ ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഡംബിൾസ് ഉണ്ട്, ഡംബിൾസ് എങ്ങനെ സ്കോട്ട് ചെയ്യാം അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ സ്കോട്ട്സ് നമുക്ക് ഡബിൾ ആയി ചെയ്യാം. ഇതാണ് നമുക്ക് കുറച്ചുകൂടി ബാലൻസിങ്, അതായത് ബാക്കോട്ട് നടു ഫ്രണ്ടിലോട്ട് വരുന്ന ആ ഒരു സ്പൈൻ സ്ട്രെയിറ്റ് ആണ് ബാലൻസിങ്, അതും കൂടി കുറച്ചുകൂടി ചെയ്യാൻ പറ്റും. പക്ഷേ നോക്കട്ടെ, നമുക്ക് സെയിം പ്രൊസീജിയർ എങ്ങനെയാണോ ബാർ ചെയ്യുന്നത് സെയിം വേയിലാണ് നമ്മൾ ഡബിൾസ് ചെയ്യുക. ഡബിൾസ് എടുക്കുക, ഇനി അതെല്ലാം ഡബിൾസ് നമുക്ക് ഫ്രണ്ടിൽ സിംഗിൾ ആയിട്ട് സിംഗിൾ വേണമെങ്കിൽ ചെയ്യാം, സിംഗിൾ ഇപ്പോൾ സിംഗിൾ നമുക്ക് ഫ്രണ്ട്ലി ഇങ്ങനെ പിടിച്ച് ഇതുപോലെയും ചെയ്യാൻ പറ്റും. ഇതെല്ലാം സ്കോട്ട്സിൽ തന്നെയാണ്, കാലിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ കാല് ഷോൾഡർ ലെവലിൽ വെക്കുക, മാക്സിമം ഡീപ് സ്കോട്ടിലേക്ക് പോവുക. പക്ഷേ തൈ മസിൽസ് കൂടുതൽ കോൺസെൻട്രേറ്റ്, ഗ്ലൂട്ട് മസിൽ അതാണ് 12, അതായത് ബാർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അതും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാരണവശാലും സ്കോട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ പറയും പണ്ട് കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത്, പുതിയൊരു നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും നമ്മളെ പവേഴ്സിലെ എല്ലാവരെയും ലെഗ്സ് നമ്മൾ ഒരാളെയും നമ്മൾ ഇവിടെ അല്ല, പവേഴ്സിൽ നിന്ന് ഒരാളെയും നമ്മൾ ഒരു കോംപ്രമൈസ്. അപ്പം ചില മടികളിലോട്ട് നിന്ന് മാറും സ്കോട്ട് ചെയ്യാൻ മടികളിലോട്ട് വേറെ പോയി, കാരണം നമ്മളിവിടെ അല്ല, കൊന്നു കൊടുക്കും ആളുടെ ദിവസം ടൈറ്റ് ബാൻഡ് അതെ ടൈറ്റ് ബാൻഡ്. അപ്പോൾ ഇന്ന് ടൈറ്റ് ബാൻഡ് ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല, നീ ചെയ്യേണ്ട നാളെ വെച്ചാൽ ഒരു നമ്മൾ എന്ത് വർക്കൗട്ട് സ്കിപ്പ് ചെയ്താലും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും. പണ്ട് നല്ലോണം നമ്മൾ എല്ലാവരും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റേജസ് ചെയ്യാം, നമ്മളെ ലോവർ ബോഡി കാണാൻ നല്ല ഭംഗിയായിരിക്കും, കാരണം അത്രയും നമ്മൾ ഫോക്കസ് ചെയ്ത് ലോവർ ബോഡി ചെയ്യാറുണ്ട്.